हाई फ्रेंड्स वेलकम टू कुंसु पीएससी ट्रिक्स या सुनिता एने क्लास कहूर्न एस इन पढ़ा जीवशास्त्र कृषि संगरइन विल परीक्ष का चौद् संगरइन ऐन पेटा चोदी अब अलट कुछ क्यों नोक क्लासलो ആദ്യമേ ഭാഗത്ത് പറയുന്നത് നമ്മൾ ഓരോ സസ്യങ്ങൾ അത് വളരുന്ന ജലലഭ്യത അനുസരിച്ച് വളരുന്ന ഭാഗം അതിനനുസരിച്ച് അതിന് ഓരോരോ പേരുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ മരുഭൂമികളിൽ വളരുന്ന സസ്യങ്ങളെ വിളിക്കപ്പെടുന്നതാണ് സീറോഫൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നു സീറോഫൈറ്റുകൾ അതുപോലെ തന്നെ ജലത്തിൽ വളരുന്നവയാണ് ഹൈഡ്രോഫൈറ്റുകൾ ഹൈഡ്രോ എന്ന വാക്ക് തന്നെ ജലവുമായി ബന്ധപ്പെട്ടതാണ് ഉപ്പുവെള്ളത്തിൽ വളരുന്നവയാണ് ഹാലോഫൈറ്റുകൾ അതുപോലെ മൃതശരീരങ്ങളെ ആഹാരമാക്കുന്നവയാണ് സാപ്രോഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത് അപ്പം മരുഭൂമികളാണെങ്കിൽ സീറോഫൈറ്റ് ജലത്തിൽ വളരുന്നവ ഹൈഡ്രോഫൈറ്റുകൾ ഉപ്പുവെള്ളത്തിൽ ഹാലോഫൈറ്റ് മൃതശരീരങ്ങളെ ആഹാരമാക്കുന്നവയെ വിളിക്കുന്നത് തന്നെ സാപ്രോഫൈറ്റുകൾ എന്നാണ് അപ്പോൾ വാസസ്ഥലത്തിന് മാത്രം മറ്റുള്ളവയെ ആശ്രയിച്ച് ജീവിക്കുന്ന അതായത് മരവാഴ പോലുള്ള സസ്യങ്ങൾ വാസസ്ഥലത്തിന് വേണ്ടി മറ്റുള്ളവയെ ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത് എപ്പിഫൈറ്റ് അപ്പൊ സീറോഫൈറ്റ് ഹൈഡ്രോഫൈറ്റ് ഹാലോഫൈറ്റ് സാപ്രോഫൈറ്റ് എപ്പിഫൈറ്റ് എപ്പിഫൈറ്റ് ആണെങ്കിൽ മറ്റൊന്നിന്റെ പുറത്തുകൂടെ വളരുന്നു വാസസ്ഥലത്തിന് മാത്രം ആശ്രയിക്കുന്നു അടുത്തതാണ് മഴക്കാലത്ത് തഴച്ചു വളർന്ന് വേനൽക്കാലത്ത് ഇല പൊഴിക്കുന്ന സസ്യങ്ങളെയാണ് ട്രോപ്പോഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത് മഴക്കാലത്ത് തഴച്ചു വളർന്ന് വേനൽക്കാലത്ത് ഇല പൊഴിക്കുന്ന സസ്യങ്ങളാണ് ട്രോപ്പോഫൈറ്റുകൾ വർഷം മുഴുവൻ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ആ സസ്യങ്ങൾ വളർന്നതാണ് നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ആ സസ്യങ്ങൾ കാണപ്പെടുന്ന ഭാഗങ്ങൾ വർഷം മുഴുവൻ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ കാണപ്പെടുന്നതാണ് എന്ന് പറയുന്നത് നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ആ പ്രദേശത്തെ നിത്യഹരിത വനങ്ങൾ എന്നാൽ കടുത്ത വേനൽക്കാലം വരുമ്പോൾ എന്ത് ചെയ്യും വരുന്ന സമയത്ത് ഇല പൊഴിയും അല്ലെ കടുത്ത വേനൽക്കാലം വരുമ്പോൾ വേനൽക്കാലം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതാണ് ഇല പൊഴിയും വനങ്ങൾ എന്നറിയപ്പെടുന്നു അപ്പൊ അവിടെയുള്ള സസ്യങ്ങൾ എന്ത് ചെയ്യും വേനൽക്കാലം വരുമ്പോൾ ഇവരെന്ത് ചെയ്യും ഇലയൊക്കെ പൊഴിച്ചു നിൽക്കും അപ്പൊ ആ പ്രദേശമാണ് ഇല പൊഴിയും വനങ്ങൾ എന്നറിയപ്പെടുന്നത് ഇനി മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് സൂചിമുഖികൾ എന്ന് വിളിക്കുന്നത് ഇവ കാണപ്പെടുന്ന വനങ്ങളാണ് തുന്ദ്രാ വനങ്ങൾ ഇപ്പൊ മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ തുന്ദ്രാ വനങ്ങൾ കടുത്ത വേനൽക്കാലം അനുഭവപ്പെടുമ്പോൾ ഇല പൊഴിയുന്നതാണെങ്കിൽ ഇല പൊഴിയും വനങ്ങൾ അതുപോലെ വർഷം മുഴുവൻ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്നതാണ് ആ സസ്യങ്ങൾ കാണപ്പെടുന്നതാണ് നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നത് പിന്നെ മഴക്കാലത്ത് തഴച്ചു വളർന്ന വേനൽക്കാലത്ത് ഇല പൊഴിക്കുന്ന സസ്യങ്ങളെയാണ് ട്രോപ്പോഫൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത് ഇനി നമുക്ക് പല കൃഷി രീതികൾ പഠിക്കാം അതായത് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറുകയും ചെയ്യുന്ന രീതിയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അഥവാ പുനഃകൃഷി എന്നറിയപ്പെടുന്നത് പുനഃകൃഷി എന്ന് കേൾക്കുമ്പോഴേ തന്നെ എന്ന് പറയുമ്പോൾ വീണ്ടും അല്ലെ അപ്പൊ ഒരിടത്ത് കൃഷി ചെയ്തു കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തു പിന്നെ അതിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുമ്പോൾ മാറ്റി ഒന്ന് അടുത്തൊരു പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുന്നതാണ് പുനഃകൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആ പേരിൽ തന്നെ കിട്ടും ഷിഫ്റ്റ് ചെയ്യുന്നു അവിടെ പോരാൻ തോന്നിയിട്ട് അടുത്തതിലേക്ക് മാറ്റി കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് പുനഃകൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഇനി കുറച്ച് കൂടുതൽ മുതൽ മുടക്കി പരമാവധി ഉൽപാദനം നടത്തുന്ന രീതി നമ്മൾ കുറച്ചുകൂടെ ഇപ്പം ചെറിയൊരു എമൗണ്ടിൽ തുടങ്ങി നമ്മൾ കുറച്ചുകൂടെ മുതൽ മുടക്കിയിട്ട് മാക്സിമം എത്രത്തോളം നമുക്ക് കൃഷി ഉൽപാദനം നടത്താൻ പറ്റൂ അങ്ങനെയുള്ള രീതി കൃഷി രീതിയാണ് കടും കൃഷി എന്ന് അറിയപ്പെടുന്നത് എന്താണ് കടും കൃഷി അപ്പൊ കുറച്ച് കൂടുതൽ മുതൽ മുടക്കി പരമാവധി ഉൽപാദനമാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ പോരാത്തത് കടം വാങ്ങി അങ്ങ് നടത്തി എന്ന് വിചാരിച്ചു അപ്പൊ കടം വാങ്ങി കൂടുതൽ പൈസ ഇട്ട് മുതൽ മുടക്കി നടത്തുകയാണെങ്കിൽ കടും കൃഷി എന്നങ്ങ് പഠിക്കുക ഇനി ഒരു കുടുംബത്തിന്റെ നിത്യോപയോഗത്തിന് ആവശ്യമായ വിളകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് നിത്യവൃത്തി കൃഷി നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് സബ്സ്റ്റിറ്റൻസ് അഗ്രികൾച്ചർ എന്ന് പറയും നിത്യവൃത്തി കൃഷി ഒരു കുടുംബത്തിന്റെ നിത്യോപയോഗത്തിന് വേണ്ടി മാത്രം വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് നിത്യവൃത്തി അതിനാലോചിച്ചാൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിത്യവൃത്തി കൃഷി അഥവാ സബ്സ്റ്റിറ്റൻസ് അഗ്രികൾച്ചർ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് കൃഷിയോടൊപ്പം കന്നുകാലികളെ കൂടി വളർത്തുന്ന കൃഷി രീതിയാണ് സങ്കര കൃഷി അഥവാ മിക്സഡ് ഫാമിംഗ് എന്നറിയപ്പെടുന്നത് കൃഷിക്ക് മാത്രം കൃഷിയോടൊപ്പം ആരെയും കൂടെ വളർത്തുന്നു കന്നുകാലികളെ കൂടി വളർത്തുന്ന കൃഷി രീതിയാണ് മിക്സിംഗ് അവിടെ രണ്ടെണ്ണം കൂടെ വന്നു അപ്പൊ മിക്സഡ് ഫാമിംഗ് സങ്കര കൃഷി ഇനി വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷിയാണ് ട്രക്ക് ഫാമിംഗ് ആലോചിച്ചാൽ മതി വാണിജ്യം നമ്മുടെ വാണിജ്യത്തിന് വേണ്ടി ട്രേഡ്സിന് വേണ്ടി ട്രക്കിനെയും കൂടെ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ ട്രക്കിൽ നമ്മള് ട്രേഡ് നടത്താൻ വേണ്ടി എന്ത് ചെയ്തു
ട്രക്കുകളിൽ പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട് പോയിന്ന് പച്ചക്കറി കൊണ്ടുപോയെന്നും കരുതുക. അപ്പൊ ട്രക്ക് ഫാമിംഗ് ആലോചിച്ച് വാണിജ്യ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി, ട്രക്ക് ഫാമിംഗ്. എന്നാൽ സ്ഥിരമായി ഒരിടത്ത് തന്നെ കൃഷി ചെയ്ത് അവിടെ തന്നെ താമസിക്കുന്ന രീതി, അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വാസസ്ഥലം അത് തന്നെ ആയിരിക്കും, അവിടെ തന്നെ കൃഷി ചെയ്ത് ജീവിക്കുകയും ചെയ്യും, അതിനെയാണ് സ്ഥിര കൃഷി എന്ന് അറിയപ്പെടുന്നത്. സ്ഥിരമായി ഒരിടത്ത് തന്നെ കൃഷി ചെയ്ത് അവിടെ തന്നെ താമസിക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്, സ്ഥിര കൃഷി. ഇനി കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് കൂടുതൽ മുതൽ മുടക്കിയാണെങ്കിൽ അത് കടും കൃഷി. ഇത് കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കി കൃഷി ചെയ്യുന്നതാണ് വിശാല കൃഷി. സ്ഥലം കൂടിപ്പോയാൽ വിശാലമായി, ഓക്കെ, വിശാല കൃഷി, എക്സ്റ്റെൻസീവ് അഗ്രികൾച്ചർ, വിശാലം, എക്സ്റ്റെൻസീവ് അഗ്രികൾച്ചർ. കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കി കൃഷി ചെയ്യുന്ന രീതിയാണ് വിശാല കൃഷി അഥവാ എക്സ്റ്റെൻസീവ് അഗ്രികൾച്ചർ എന്ന് അറിയപ്പെടുന്നത്. ഇനി മാർക്കറ്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നത് നമുക്ക് നോക്കി മറ്റേ നമ്മുടെ ഏതാണ് മഞ്ജു വാര്യറിന്റെ സിനിമയൊക്കെ അങ്ങനെ ആലോചിച്ചാൽ മതി അല്ലെ. അതിലെ ആവശ്യം അനുസരിച്ച് കാർഷിക വിളകൾ കൃഷി ചെയ്ത് കൊടുത്തു. അപ്പൊ അതാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ എന്നോ കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്നോ പറയാം. മാർക്കറ്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് അഥവാ കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ. ഇനി പാലിനും പാൽ ഉൽപാദനങ്ങൾക്കും വേണ്ടി കന്നുകാലികളെ വളർത്തുന്നതാണ് ഡയറി ഫാമിംഗ് എന്ന് പറയുന്നത്. പാലിന് വേണ്ടി അല്ലെങ്കിൽ പാൽ ഉൽപാദനങ്ങൾക്ക് വേണ്ടി കന്നുകാലിയെ വളർത്തുന്നതാണ് ഡയറി ഫാമിംഗ്. നമുക്കറിയാം പഴങ്ങളും പച്ചക്കറികളും അല്ലെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതാണ് ഹോർട്ടികൾച്ചർ. പഴങ്ങളും പച്ചക്കറികളും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതാണ് ഹോർട്ടികൾച്ചർ. തുടർച്ചയായി ഒരേ വിള കൃഷി ചെയ്യുമ്പോൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടി ഇടവേളകളിൽ മറ്റു വിളകൾ കൂടി കൃഷി ചെയ്യുന്നതാണ് വിളവര്യയം, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയും. അതായത് നമ്മളിപ്പോ ഒരു കാര്യം തന്നെ ചില നമ്മൾ വയലുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ, ചില സമയത്ത് നോക്കുമ്പോൾ അവർ ചീര നട്ടേക്കും, പിന്നെ പയർ നട്ടേക്കും, പിന്നെ അത് കഴിയുമ്പോൾ മരിച്ചിനി നട്ടേക്കും. ഇങ്ങനെ ഓരോ സമയം അവർ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി നടക്കും. തുടർച്ചയായി ഒരേ വിള തന്നെ കൃഷി ചെയ്യുമ്പോൾ മണ്ണിന്റെ ഫലപുഷ്ടത നഷ്ടപ്പെടും. അപ്പൊ അത് തടയാൻ വേണ്ടി എന്ത് ചെയ്യും, ഇടവേളകളിൽ മറ്റു വിളകൾ കൂടി കൃഷി ചെയ്യും. അതാണ് വിള പര്യയം. ഒന്നിന് പകരം മറ്റൊന്ന്, പര്യയം നേക്കുമ്പോഴേ പര്യായ പദങ്ങളൊക്കെ ആലോചിച്ചു, ഒന്നിന് പകരം മറ്റൊന്ന് അന്ന് ആലോചിച്ചത്. അപ്പൊ വിള പര്യയം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ക്രോപ്സ് റൊട്ടേറ്റ് ചെയ്ത് ഇടുന്നു ഓരോ സമയം ഓരോന്ന്. അപ്പൊ തുടർച്ചയായി ഒന്ന് തന്നെ കൾട്ടിവേറ്റ് ചെയ്യില്ല. ഇനി മലമ്പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി കൃഷിഭൂമി തട്ടുതട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ടെറസ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. തട്ടുതട്ടായുള്ള കൃഷി രീതി ശ്രദ്ധിക്കൂ. മലമ്പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി കൃഷിഭൂമി തട്ടുതട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ടെറസ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. കൃഷിക്ക് ആവശ്യമായ ലവണങ്ങളും മറ്റും കൃത്രിമമായി കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. പ്രിസിഷൻ ഫാമിംഗ് ശ്രദ്ധിക്കുക. കൃഷിക്ക് ആവശ്യമായ എന്താണോ ആവശ്യം അതിനുള്ള ലവണങ്ങളും മറ്റു കൃത്രിമമായി എല്ലാം കൊടുത്ത് കൊണ്ടുള്ള കൃഷി രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ്. അപ്പൊ ഇത്രയാണ് കൃഷി രീതികൾ എന്ന് പറയുന്നത്. നോക്കുക, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പോവാം. അതായത് ഷിഫ്റ്റ് കൾട്ടിവേഷൻ അഥവാ പുനഃകൃഷി, ഒരിടത്ത് തന്നെ കാടെല്ലാം വെട്ടിത്തെളിച്ച് ഒരിടത്ത് കൃഷി ചെയ്തിട്ട് അവിടുത്തെ ഫലപുഷ്ടി കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ മാറ്റി ഒന്ന് കൃഷി ചെയ്യും, അപ്പൊ ഷിഫ്റ്റ് ചെയ്യും, അത് പുനഃകൃഷി. എന്നാൽ കടും കൃഷിയാണെങ്കിലോ കൂടുതൽ മുടൽ മുടക്കി പരമാവധി ഉൽപ്പാദനം. എന്നാൽ നമ്മൾ വിശാല കൃഷി പറഞ്ഞതോ വിശാലമായ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കി ചെയ്യുന്നതാണ് വിശാല കൃഷി. ഇനി ഒരു കുടുംബത്തിന്റെ നിത്യോപയോഗത്തിന് ആവശ്യമായ വിളകളാണെങ്കിൽ നിത്യവൃത്തി അഥവാ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. ഇനി കന്നുകാലികൾ കൂടെ ചേർക്കുകയാണെങ്കിൽ മിക്സ് ചെയ്യുന്നു, സങ്കര കൃഷി അഥവാ മിക്സഡ് ഫാമിംഗ്. വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു വാണിജ്യ ട്രേഡിന് വേണ്ടിയിട്ട് പച്ചക്കറി ഇങ്ങനെ ട്രക്കിൽ കൊണ്ടുവന്ന് പഠിക്കാൻ പറ്റും, ട്രക്ക് ഫാമിംഗ് അല്ലെ. ഇനി ഒരിടത്ത് തന്നെ കൃഷി ചെയ്ത് അവിടെ തന്നെ താമസിക്കുന്നതാണെങ്കിൽ അത് സ്ഥിര കൃഷി. വിശാല കൃഷി ഞാൻ പറഞ്ഞു, എക്സ്റ്റെൻസീവ് അഗ്രികൾച്ചർ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ സ്ഥലത്ത് അല്ലെ കുറഞ്ഞ സോറി കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കി. ഇനി മാർക്കറ്റിന്റെ ആവശ്യം അനുസരിച്ച് കൃഷി ചെയ്ത് കൊടുക്കുന്നതാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുന്നത്. പാലിനും പാൽ ഉൽപാദനത്തിനും വേണ്ടി കന്നുകാലികൾ വളർത്തുന്നതാണ് ഡയറി ഫാമിംഗ്. പഴങ്ങളും പച്ചക്കറികളും വാണിജ്യാടിസ്ഥാനത്ത് കൃഷി ചെയ്യുന്നത് ഹോർട്ടികൾച്ചർ. ഇനി തുടർച്ചയായി ഒരേ വിള തന്നെ കൃഷി ചെയ്യുമ്പോൾ മണ്ണിന്റെ ഫലപുഷ്ടത നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടി ഇടവേളകളിൽ മറ്റു വിളകൾ കൂടി കൃഷി ചെയ്യുന്നതാണ് വിളവര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ. മലമ്പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി കൃഷിഭൂമി തട്ടുതട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുന്നതാണ് ടെറസ് കൾട്ടിവേഷൻ. കൃഷിക്ക് ആവശ്യമായ ലവണങ്ങളും മറ്റും കൃത്രിമമായി കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ്. ഇനി നമുക്ക് നോക്കാം സങ്കര ഇനങ്ങൾ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഞാൻ 15 കാർഷിക വിളകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. വെണ്ട പരീക്ഷയിൽ ചോദിക്കാണ്, കിരൺ, അർക്ക, അരുണ, സൽകീർത്തി, അനാമിക. ശ്രദ്ധിച്ചു കേൾക്കുക. വെണ്ട, ഈ വെണ്ട എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ആനക്കൊമ്പനൊക്കെ വരും. വെണ്ട എന്ന് പറഞ്ഞാൽ കിരൺ, കിരൺ നമ്മള് സൂര്യനെ ആലോചിച്ചത് തന്നെ സൂര്യന്റെ കുറെ പര്യായ പദങ്ങൾ വരുന്നുണ്ട്. കിരൺ, കിരണം. അർക്കൻ എന്ന് പറയുമ്പോ അർക്ക, അരുണൻ, അരുണ ആലോചിച്ച, സൽകീർത്തി, സൽകീർത്തി, അനാമിക. അപ്പൊ കീർത്തിയും അനാമികയും അങ്ങ് ഓർക്കുക, രണ്ട് പെൺകുട്ടികളുടെ പേരാണ്. സൂര്യനുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞത് സൽകീർത്തി, അനാമിക, അല്ലെ കിരൺ,
അർക്ക അരുണ, അരുണ എന്നേ പറഞ്ഞോളൂ, അരുണ എന്നൊന്നും പറഞ്ഞില്ല. അരുണ എന്നൊക്കെ പറഞ്ഞാൽ അത് ചീരയിലോട്ടോ. അപ്പൊ കിരൺ അരുണ, കിരൺ അരുണ, അർക്ക അരുണ, അർക്ക കിരൺ, സൽകീർത്തി അനാമിക, സൽകീർത്തി അനാമിക, ഇതാണ് വെണ്ട. ഓക്കെ, അപ്പൊ വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരൺ, അർക്ക, അരുണ, സൽകീർത്തി, അനാമിക. അനാമിക നോക്കിയാ മതി, അനാമിക. ഓക്കെ, അടുത്തത് ചീര നോക്കൂ. മോഹിനി, ചീര മോഹിനി, അരുൺ, രേണുശ്രീ, കൃഷ്ണശ്രീ, കണ്ണാറ ലോക്കൽ. നോക്കുക, ചീര, ചീരയിലാണ് ലോക്കലുകൾ എന്ന് പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നോക്ക, കണ്ണാറ ലോക്കൽ, കണ്ണാറ ലോക്കൽ അതാണ് ചീരയാണ് കേട്ടോ. കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ചീരയാണ്. അടുത്തത് മോഹിനി, പച്ച ചീരയാണ് മോഹിനി. അരുൺ, രേണുശ്രീ, കൃഷ്ണശ്രീ. അരുൺ ഇതാ ഇവിടെയാണ് ചീര. അരുണേ ആണെങ്കിൽ അത് ആരായിപ്പോയി, അത് വെണ്ടയായിപ്പോയി. ഓർക്കുക, ഇങ്ങനെയുള്ള ഒരേപോലെ വരുന്നതിന് ഒന്ന് വരച്ചിട്ടേക്ക. അരുൺ, അപ്പൊ അരുൺ ആണെങ്കിൽ അത് ചീരയാണ്, അരുണ ആണെങ്കിൽ അത് എന്നിട്ട് നമ്മൾ പറഞ്ഞ അരുണ. അപ്പൊ മോഹിനി, അരുൺ, രേണുശ്രീ, കൃഷ്ണശ്രീ, കണ്ണാറ ലോക്കൽ, കണ്ണാറ ലോക്കൽ. അപ്പൊ ഇത് ചീരയാണ്, മോഹിനി, അരുൺ, രേണുശ്രീ, കൃഷ്ണശ്രീ, കണ്ണാറ ലോക്കൽ. കൃഷ്ണനും കണ്ണേം, കണ്ണ കൃഷ്ണശ്രീ ഓർത്താ മതി. അപ്പൊ കണ്ണനും അവിടെ തന്നെ, കണ്ണാറ ലോക്കൽ, കൃഷ്ണശ്രീ, കണ്ണാറ ലോക്കൽ, രേണുശ്രീ, അരുൺ, മോഹിനി, ചീര. നെക്സ്റ്റ് തക്കാളി. ഇത് അടുത്തൊരു ലോക്കൽ ഇവിടെ വന്നിട്ടുണ്ട്, ബാലരാമപുരം ലോക്കൽ. അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട് തക്കല എന്ന് പറഞ്ഞു, തമിഴ്നാട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ തക്കല. അപ്പൊ തക്കലെ പോകണമെങ്കിൽ നമുക്ക് പോകാൻ ബാലരാമപുരം വഴിയേ പറ്റത്തുള്ളൂ, വേറെ വഴിയൊന്നും പോകാൻ റോഡില്ല. അപ്പൊ ആലോചിച്ചാൽ തക്കല അല്ലെങ്കിൽ നമുക്ക് എല്ലാ ലോക്കലും കൂടെ തിരിഞ്ഞു പോകും. കണ്ണനും കൃഷ്ണനും ഒക്കെ വരുന്നത് ചീരയിലാണ്. അപ്പൊ ചീര, കൃഷ്ണശ്രീ, കണ്ണാറ ലോക്കൽ, ഇനി അടുത്ത ലോക്കൽ ബാലരാമപുരം ലോക്കൽ. അപ്പൊ തക്കലെ പോകണമെങ്കിൽ നമുക്ക് ബാലരാമപുരം വഴിയേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കുക, തക്കാളി ആണ് ബാലരാമപുരം ലോക്കൽ. അടുത്താണ് ശക്തി, മുക്തി, അക്ഷയ, മനുപ്രഭ, മനുലക്ഷ്മി. മനസ്സിലായല്ലോ, മനുവിന് ഇഷ്ടം തക്കാളിയാണ് കേട്ടോ. നോക്കിയാൽ മതി, മനുപ്രഭ, മനുലക്ഷ്മി, മനുപ്രഭ, മനുലക്ഷ്മി, തക്കാളി, അക്ഷയ, മുക്തി, ശക്തി, ഇതെല്ലാം എന്താണ്, തക്കാളിയാണ്. ഓക്കെ, അപ്പൊ നോക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ തക്കാളി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ കാളി, അങ്ങ് ആലോചിച്ചാൽ കാളി എന്ന് പറയുന്നത് നമ്മുടെ ദേവിയല്ലേ. അപ്പൊ ദേവി നല്ല ശക്തി, ശക്തിദായിനി അല്ലേ, മുക്തിദായിനി അല്ലേ. അപ്പൊ ആലോചിച്ചാൽ ശക്തി, മുക്തി, അക്ഷയ, ഇതാണ് അക്ഷയ. മനുവിനിഷ്ടവും തക്കാളി ഞാൻ പറയും, മനുവിനിഷ്ടവും തക്കാളി, മനുപ്രഭ, മനു, ലക്ഷ്മി, പിന്നെ ബാലരാമപുരം. അത് ആലോചിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ആ പേരുകൾ ഓർമ്മയിലോട്ട് കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് മറന്നു പോകും നമുക്ക്. അപ്പൊ ശക്തിദായിനി, മുക്തിദായിനി, തക്കാളി, കാളി, അത് ആലോചിച്ചാൽ മതി. അപ്പൊ ശക്തി, മുക്തി, അക്ഷയ, അക്ഷയ, അക്ഷയ. അത് മനുപ്രഭ, മനുലക്ഷ്മി, ബാലരാമപുരം ലോക്കൽ, ഇതെല്ലാം തക്കാളി. നെക്സ്റ്റ് എള്ള്. നമ്മൾ എള്ള് എപ്പോഴും തിലോത്തമ, തിലതാര എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, തിലോത്തമ, തിലതാര എന്നൊക്കെ കേട്ടിട്ടുണ്ട്. തിലക്, അതും തന്നെ തിലം എന്ന് പറയുമ്പോൾ തന്നെ എള്ളാണ് അല്ലെ. അപ്പൊ തിലക്, തിലോത്തമ, തിലധാര, പിന്നെ അടുത്ത് സോമ, സൂര്യ, കായം കുളം ഒന്ന്. കായംകുളം കേൾക്കുമ്പോൾ നമുക്ക് നെല്ലെന്നൊക്കെ തോന്നും. കായംകുളം ഒന്ന് എന്താണ്? എള്ളാണ്. അപ്പൊ ശ്രദ്ധിക്കുക, കായംകുളം ഒന്ന്, സൂര്യ, സോമ, സൂര്യ, സോമ, സൂര്യ, സോമ, തിലക്, തിലോത്തമ, തിലധാര. അപ്പൊ ആലോചിച്ചാൽ സൂര്യ, സോമ, സൂര്യൻ, നമ്മളവിടെ സൂര്യന്റെ പര്യായപദമൊക്കെ പഠിച്ചു എവിടെയായിരുന്നു, അർക്ക, അരുണയൊക്കെ ഇവിടെ പഠിച്ചു, വെണ്ടയ്ക്ക് പഠിച്ചു. എന്നാ സൂര്യ വന്നത് എവിടെയാണ്? എള്ളിന് വന്നു. ഇനിയുണ്ട് സൂര്യ, വേറെ ഒന്നിനൂടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് പഠിക്കാം. ഇപ്പൊ സൂര്യൻ, സൂര്യനും സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അപ്പൊ ആലോചിക്കാലോ, സൂര്യനും സോമനും എവിടെ വരുന്നു? എള്ളിന് വരുന്നു. നമ്മള് ഈ എള്ള് അമ്പലത്തിലൊക്കെ നീരാജനം ചെയ്യാനായിട്ട് കത്തിക്കുന്നതാണ് എള്ളെന്ന് പറയുന്നത്. അപ്പം ശനിദേവനുമായിട്ട് ബന്ധപ്പെട്ടല്ലോ. അപ്പൊ അങ്ങനെ പഠിക്കാലോ, സൂര്യനെയും സോമനെയും കണക്ട് ചെയ്യാലോ. സൂര്യൻ, സോമൻ, സൂര്യ, സോമ, പിന്നെ തിലം വരുന്നത് എള്ളെന്നാണ് അർത്ഥം. അപ്പൊ തിലം, തിലധാര, തിലക്, തിലധാര, തിലോത്തമ, പിന്നെ കായംകുളം ഒന്ന്. അതും ആലോചിച്ച, കായംകുളം ഒന്ന്, അതും അതാണ് എള്ളാണ് കേട്ടോ, കായംകുളം ഒന്ന്. നെക്സ്റ്റ് വഴുതന. വഴുതനയും എന്ത് വരുന്നുണ്ട്? സൂര്യ വരുന്നു. അപ്പൊ ഇവിടെ അതുകൂടെ ഓർത്തേക്കുക, വഴുതനയും എന്ത് വരുന്നുണ്ട്? സൂര്യ. എള്ളു ഏത് വരുന്നുണ്ട്? സൂര്യ. അപ്പൊ നമ്മളത് ഓർക്കണം കേട്ടോ, വഴുതന. പിന്നെ ഹരിത. നമ്മൾ വഴുതന മുമ്പ് പച്ച കളറും വയലറ്റ് കളറും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കത്തിരിക്ക എന്നൊക്കെ ഇവിടെ ഒക്കെ പറയാറുണ്ട്. അപ്പൊ പച്ച കളർ, ഹരിത, ഹരിത, ശ്വേത, ശ്വേത, സൂര്യ, നീലിമ, നീല കളറിലുമുണ്ട്. ഇപ്പൊ നീലിമ, പൊന്നി, ഇതാണ് പൊന്നി. ഇതും എന്താണ്? വഴുതനയാണ്. പൊന്നി അരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വഴുതനയ്ക്കും ഉണ്ട് പൊന്നി കേട്ടോ. മുള്ളില്ലാത്ത വഴുതനയാണ് പൊന്നി എന്ന് പറയുന്നത്. മുള്ളില്ലാത്ത വഴുതനയാണ് പൊന്നി. അപ്പൊ നോക്കിയാൽ മതി, ഹരിത, ശ്വേത, സൂര്യ, നീലിമ, പൊന്നി. ആ നീലിമ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നീലക്കളാലും പച്ചക്കളാലും വഴുതനയുണ്ട്. അപ്പൊ നീലിമയും കിട്ടും, പച്ച എന്ന് പറയുമ്പോൾ ഹരിത. പിന്നെ ശ്വേത, സൂര്യ, പൊന്നി, ശ്വേത, സൂര്യ, പൊന്നി. ഓക്കെ, അടുത്തത് വെള്ളരി.
ഇതാ ഇവിടെ അടുത്ത ലോക്കൽ വന്നു വെള്ളരി. വെള്ളരി എന്ന് പറയുന്നത് വള്ളിയായിട്ട് പടർന്നു പോകണല്ലേടാ. വള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുടിയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ മുടിക്കോട് ലോക്കൽ വെള്ളരി, ബാലരാമപുരം ലോക്കൽ തക്കാളി, കണ്ണാറ ലോക്കൽ ചീര. കണ്ണാറ പറയുമ്പോൾ കൃഷ്ണശ്രീ അവിടെ വരും, രേണുശ്രീ അവിടെ വരും, മോഹിനി അവിടെ വരും, അരുൺ അവിടെ വരും. ഓക്കെ, അങ്ങനെ ഓർത്തെടുക്കുക. അപ്പൊ മുടിക്കോട് ലോക്കൽ വള്ളി പോലെ വളർന്നതാണ് വെള്ളരി. പിന്നെ ഉള്ളതാണ് ശുഭ്ര ഹരിത്ത്. ഹരിത ആണെങ്കിൽ അത് നേരത്തെ നമ്മൾ വഴുതന പറഞ്ഞു, ഹരിതയും പറഞ്ഞു, നീലിമയും പറഞ്ഞു, പൊന്നിയൊക്കെ പറഞ്ഞു. ഇത് ഹരിത്ത്, ഹരിത്ത് ഇതാണ് വെള്ളരി. ശുഭ്ര വെള്ളരി. എന്നാ ശ്വേതയാണെങ്കിലോ അത് നമ്മുടെ ഏതാണ് വഴുതനയിലോട്ട് പോകും. മുടിക്കോട് ലോക്കൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഓർമ്മിച്ച് പറയാനുള്ളത്. അപ്പോൾ ഹരിത്ത്, ശുഭ്ര, മുടിക്കോട് ലോക്കലൊക്കെ എന്താണ്? വെള്ളരിയാണ്, കുക്കുംബർ. അടുത്താണ് മുളക്. ജ്വാലാമുഖി ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ. അതുപോലെ അതുല്യ, അതുല്യ മുളകിന്റെ ഇനമാണ് അതുല്യ. ഓക്കെ, നോക്ക. കീർത്തി, സൽകീർത്തി ആണെങ്കിൽ എവിടെ പോവും? വെണ്ടയിൽ പോവും. അത് കീർത്തി ആണെങ്കിൽ മുളക്. ഓക്കെ, സമൃദ്ധി ഒരുപാടുണ്ടാവും അല്ലെ. മുളകൊക്കെ നമ്മൾ നട്ടുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവും. കുനു കുനുന നമ്മുടെ ചെറിയ മുളകൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോ സമൃദ്ധി, വെള്ളായണി, തേജസ്. ആ കഴിച്ചു കഴിയുമ്പോൾ നല്ല തേജസ്സാണ് ആളുടെ മുഖം കാണാൻ. പച്ചമുളകൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം കാണാൻ നല്ല തേജസ്സായിരിക്കും. അപ്പൊ കീർത്തി, സമൃദ്ധി, തേജസ്, സമൃദ്ധിയായിട്ട് കഴിച്ചാൽ നല്ല തേജസ് ഉണ്ടാവും. വെള്ളായണി, തേജസ്. അതുല്യ, അതുല്യ ഉജ്ജ്വല, ഉജ്വലമായ പ്രകടനമായിരിക്കും മുളകൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. ഉജ്ജ്വല. ജ്വാലാമുഖി, മുഖത്തിന് തന്നെ ഒരു ജ്വാല ഉണ്ടാവും അല്ലെ, ജ്വാലാസഖി. അപ്പൊ കീർത്തി, സമൃദ്ധി, വെള്ളായണി, തേജസ്, അതുല്യ, ഉജ്വല, ജ്വാലാമുഖി, ജ്വാലാസഖി. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ ഓർമ്മിച്ചാൽ മതി. കീർത്തി, സമൃദ്ധി, വെള്ളായണി, തേജസ്. വെള്ളായണി എന്ന് പറയുന്ന സ്ഥലം തന്നെ നമ്മുടെ കാർഷികവുമായി അഗ്രികൾച്ചർ കോളേജൊക്കെ ഉള്ളതാണ്. നമ്മളെ കീർത്തി കേട്ട സ്ഥലമാണ് അല്ലെ. അപ്പൊ അത് വെള്ളായണി അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ് തേജസ്. അപ്പൊ വെള്ളായണി, തേജസ്, സമൃദ്ധി, അതുല്യ, ഉജ്വല, ജ്വാലാമുഖി, ജ്വാലാസഖി. അടുത്താണ് പാവൽ. നല്ല ടേസ്റ്റ് ആണല്ലേ, അതുകൊണ്ടാണ് പ്രിയം എല്ലാവർക്കും. പ്രിയം, പ്രിയങ്കർ, അങ്ങനെ അടിച്ചത്. പ്രിയവും പ്രിയങ്കരും. അപ്പൊ പ്രീതിയും ഉണ്ടാവും പാവല് കഴിച്ചു കേട്ടോ. പ്രിയ, പ്രിയങ്ക, പ്രീതി. നേരെ ഓപ്പോസിറ്റ് ആണല്ലേ പാവലും ഇതിന്റെ സങ്കരഹനങ്ങളും തമ്മിൽ. പ്രിയ, പ്രിയങ്ക, പ്രീതി. നല്ല കഴിച്ചു കഴിയുമ്പോൾ നല്ല മധുരമാണ്. അടുത്ത് നല്ല ഓപ്പോസിറ്റ് അതിന്റെ അടുത്ത ആളാണ് കരിമ്പ് അല്ലെ. തിരുമധുരം, മധുരിമ, മധുമതി, മാധുരി. കിട്ടൂലേടെ. തിരുമധുരം, മധുരിമ, മധുമതി, മാധുരി. എന്നാ പാവലാണെങ്കിലോ പ്രിയ, പ്രിയങ്ക, പ്രീതി. തിരുമധുരം, മധുരിമ, മധുമതി, മാധുരി, കരിമ്പ്. അടുത്തതാ ഞള്ളാനി ചോദിച്ചിട്ടുള്ളതാണ്. ഞള്ളാനി എന്തിന്റെ ഇനമാണ്? ഏലത്തിന്റെ ഇനമാണ് എന്ന് പറയുന്നത്. ആലപ്പി ഗ്രീൻ എന്നറിയപ്പെടുന്നതാണ് ഏലം. ആ ഏലത്തിന്റെ ഒരു ഇനമാണ് ഞള്ളാനി, ഞള്ളാനി. അടുത്തത് റോബസ്റ്റ, അറബിക്ക, ലിബറിക്ക. കേൾക്കുമ്പോൾ പഴമൊന്നും തോന്നരുതേ. റോബസ്റ്റ, അറബിക്ക, ലിബറിക്കൊക്കെ ഇതിന്റെ ഇനമാണ്. കാപ്പി ഇനമാണ് കേട്ടോ. കാപ്പിയുടെ ഇനങ്ങളാണ് റോബസ്റ്റ, അറബിക്ക, ലിബറിക്ക. അടുത്ത് നോക്ക് പപ്പായ. പപ്പായയാണ്, പപ്പായയുടെ ഇനങ്ങളാണ് പഞ്ചാബ് ജയന്റ്, റെഡ് ലേഡി, വാഷിങ്ടൺ, ഹണി ഡ്യൂ. ശ്രദ്ധിക്കുക, എല്ലാ സ്ഥലത്തിന്റെ പേരുമായിട്ട് ബന്ധമുണ്ട് അല്ലെ. പഞ്ചാബ് ജയന്റ്, റെഡ് ലേഡി. പപ്പായ നോക്കിയാൽ പപ്പായ അകത്ത് നല്ല ചുവന്ന കളറായിരിക്കും. റെഡ് ലേഡി, പപ്പായ, വാഷിങ്ടൺ, ഹണി ഡ്യൂ. വാഷിങ്ടൺ, ഹണി ഡ്യൂ, റെഡ് ലേഡി, പഞ്ചാബ് ജയന്റ്, ഇതൊക്കെ പപ്പായയാണ്. അടുത്തത് മഞ്ഞൾ. നല്ല കാന്തി ഉണ്ടാവും അല്ലെ, ശോഭ വരാനാണ് നമ്മൾ മഞ്ഞളൊക്കെ മുഖത്തൊക്കെ തേക്കാറില്ലേ. അപ്പൊ പ്രതിഭ, പ്രതിഭയാവാൻ വേണ്ടി മുഖത്ത് നല്ല കാന്തി ശോഭയൊക്കെ ഉണ്ടാവാനായിട്ട് തേച്ച വരത തേച്ചതാണ് മഞ്ഞൾ. ഓക്കെ, ആലോചിക്കുക, വരത തേച്ചതാണ് മഞ്ഞൾ. അപ്പൊ മഞ്ഞളാണ് കാന്തിക്കും ശോഭയ്ക്കും വേണ്ടി നല്ലൊരു പ്രതിഭയാവാൻ വരത തേച്ചതാണ് ഇവിടെ മഞ്ഞൾ. കാന്തി, പ്രതിഭ, ശോഭ, വരത. അടുത്താണ് തെങ്ങ്. പല ഇനങ്ങളുണ്ട്, എന്താണ് ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞത്, പിന്നെ അത് തമ്മിൽ ഉണ്ടായ സങ്കര ഇനങ്ങൾ, അങ്ങനെ പലതരത്തിലുണ്ട്. രാംഗംഗ, ലക്ഷഗംഗ, കേരഗംഗ, ഗംഗാബോന്തം. നമ്മൾ ഗൗരീഗാത്രമൊക്കെ എടുത്തില്ലേ, ഗൗരീഗാത്രം. കേരമധുര, ചാവക്കാട് കുള്ളൻ, മലയൻ ഡോർഫ്, ടീൻ ടു ഡി, ഡീൻ ടു ടി, വെസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി. ഇതൊക്കെ എന്തിന്റെ ഇനമാണ്? തെങ്ങിന്റെ ഇനങ്ങളാണ്. അപ്പൊ രാംഗംഗ, ലക്ഷഗംഗ, കേരഗംഗ, ഗംഗാബോന്തം, കേരമധുര, ചാവക്കാട് കുള്ളൻ, മലയൻ ഡാർഫ്, ടീൻ ടു ഡി, ഡീൻ ടു ടി, വെസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി. ഇനി അടുത്തത് കുരുമുളക്. കുരുമുളകിന്റെ സങ്കര ഇനങ്ങളാണ് വിജയ്, വിജയ് കേൾക്കുമ്പോ കുരുമുളക്, വിജയ്, വിജയ്, കരിമുണ്ട, പന്നിയൂർ. പന്നിയൂരൊക്കെ നമുക്ക് ഓർമ്മ വരും, കുരുമുളകാണ് ഏറെക്കുറെ എല്ലാവർക്കും. കരിമുണ്ട, വിജയ്, പന്നിയൂർ, കുതിരവാലി, പഞ്ചമി, പൗർണമി, ശ്രീഖര. ശ്രദ്ധിക്കുക, വിജയ്, കരിമുണ്ട, പന്നിയൂർ, കുതിരവാലി, പഞ്ചമി, പൗർണമി, ശ്രീഖര. വിജയ്, കരിമുണ്ട, പന്നിയൂർ, കുതിരവാലി, പ
പഞ്ചമി പൗർണമി ശ്രീകര ഈ കുരുമുളകും ആ കുതിരവാലിയായിട്ട് അങ്ങ് ബന്ധിപ്പിക്കും കുതിരവാലി ഓക്കെ വിജയ് കരിമുണ്ട പന്നിയൂർ അതിരിക്കുമ്പോഴേ കരിമുണ്ടയായിട്ട് തന്നെ ഇരിക്കുന്നത് അല്ലെ പഞ്ചമി പൗർണമി ശ്രീകര അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെ ഏറെ ഉപയോഗപ്രദമായ ഒരു ടോപ്പിക്കാണിത് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ എസ് സി ആർ ടിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു പോർഷനുമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് വീണ്ടും ഒരു പോർഷൻ ടോപ്പിക്കോടുകൂടി കാണാം അതുവരേക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ ഒരു ക്ലാസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സോ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ താങ്ക് യു